Hi friends, welcome to our channel Mom and Mili. Appa njan innu ningale munpu vandirikkunnathu oru cooking recipe ningalumayittu share cheyyan vendittana. Njan innu undakkan pogunnathu paavikke vechittu adayathu karappekkile karappekke vechittulla oru side dish aanu chorinte koodiyokke നല്ലൊരു കോമ്പിനേഷൻ ആണത്. ഓക്കെ, അപ്പൊ പാവയ്ക്ക എന്ന് കേൾക്കുമ്പോ തന്നെ പലർക്കും ഇഷ്ടമുണ്ടാവില്ല, കാരണം അതിന് നല്ല കയപ്പായതുകൊണ്ട് പലരും കഴിക്കാൻ മടിക്കുന്ന ഒരു സംഭവമാണ് പാവയ്ക്ക. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് ചെറിയൊരു കയപ്പ് രസേ ഉണ്ടാവുള്ളൂ, മാത്രമല്ല കയപ്പ് മാത്രമല്ല ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയും അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് അതിന് വരിക. അപ്പൊ അത് ഏത് മടിയുള്ളവർക്ക് പോലും അതുണ്ടാക്കി കൊടുത്ത് അവർക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെടും. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മോൾക്ക് ഫുഡ് പൊതുവെ കഴിക്കാൻ നല്ല മടിയുള്ള ടൈപ്പാണ് മോള്. പക്ഷെ മോൾക്ക് ഈ രീതിയിൽ പാവയ്ക്ക് വെച്ചു കൊടുത്തപ്പോ മടിയൊന്നും ഇല്ലാതെ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ മോള് അത് ഫിനിഷ് ചെയ്തു കഴിച്ചിരുന്നു മോള് അത്. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പോ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ വീഡിയോസും ഞങ്ങളുടെ ആക്ടിവിറ്റീസും ഒക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് പാവയ്ക്കയാണ്, അതായത് കയപ്പയ്ക്ക. അത് ഞാൻ ടു മീഡിയം സൈസ് പാവയ്ക്ക ഞാൻ നന്നായി വാഷ് ചെയ്തിട്ട് കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2 എണ്ണമാണ് എടുത്തിരിക്കുക, കണ്ടോ? ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലാതെ തിന്നാക്കണ്ട, എന്നാൽ കുറച്ചൊരു തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് സവാളയാണ്. ഞാൻ 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തു നന്നായി തിന്നാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ജിഞ്ചറും, ചെറിയ പീസ് ജിഞ്ചറും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്, ചെറിയ പീസുകളായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറി ലീവ്സ്, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് എടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് റൈസ് പൗഡർ, നമ്മുടെ അരിപ്പൊടി എന്ന് പറയില്ലേ, ഇഡ്ലി ദോശ എന്താ പറയുക, നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നത് നൂലപ്പം അപ്പം പത്തിരി ആ പൊടിയാണ് കേട്ടോ. അതായത് നൈസായിട്ടുള്ള പൊടി, പുട്ടുപൊടിയല്ല, നൈസായിട്ടുള്ള അരിപ്പൊടിയാണത്. അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ഫുൾ നമുക്ക് ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഞാൻ ഗ്രീൻ ചില്ലിയാണ്, ഞാനൊരു 5 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് വേറെ സ്പൈസസ്, നമ്മൾ വേറെ എന്താ പറയുക, മുളക് പൊടിയോ പെപ്പർ പൗഡറോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് തന്നെ 5 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ശർക്കര, അതായത് ജാഗരി ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് സ്വീറ്റ്നെസ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കറികളിലൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂൺ ആയാലും മതി. ഇത് നമ്മുടെ പുളിവെള്ളം എന്ന് പറയും, അതായത് നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന പുളിയില്ലേ, കുറച്ച് ലോങ് ആയിട്ടുള്ള കോൽപ്പുളി വാളംപുളി എന്ന് പറയുന്നത് അതാണ്, അല്ലാതെ കൊടപ്പുളിയല്ല. അത് കുറച്ച് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പിടി ഒരു കൈയിൻ്റെ കുറച്ചൊരു ഇത് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു കുറച്ച്, വല്ലാതെ വേണ്ട, വല്ലാതെ ആയാൽ ഭയങ്കര പുളി കൂടിപ്പോവും, അപ്പോൾ കുറച്ചൊരു പുളി. ഓക്കെ, പിന്നെ വേണ്ടത് നമ്മുടെ കോക്കനട്ടാണ്. കോക്കനട്ട് ഞാൻ 2 പിടി ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, എൻ്റെ കൈ കൊണ്ട് 2 പിടി. ഓക്കെ, പിന്നെ നമുക്ക് സോൾട്ട് വേണം, പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഓയിലും വേണം. ഓക്കെ, പിന്നെ ഞാൻ ലാസ്റ്റ് എല്ലാം റെഡി ആകുമ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, ഒരു 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്യാം ഈ അരിപ്പൊടിയും ഉപ്പും കൂടിയിട്ട്. നമുക്ക് ഇതിലോട്ട് നന്നായിട്ടൊന്ന് മാരിനേഷൻ കൊടുക്കുക കേട്ടോ. അതായത് എല്ലാം ഫുള്ളായിട്ട് വേണ്ട അരിപ്പൊടി, നമുക്ക് നോക്കിയിട്ട്, എനിക്ക് 2 ടേബിൾ സ്പൂണേ വേണ്ടി വന്നുള്ളൂ, അപ്പം കുറച്ചൊന്ന് വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. കാരണം ഉപ്പൊക്കെ ഇടുന്നതുകൊണ്ട് ഈ കയപ്പയ്ക്കയിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാവർക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 15 മിനിറ്റ്സ് എന്നിട്ട് മാറ്റി വെക്കണം, അപ്പോഴേക്കും നല്ല കറക്റ്റ് പാകമായി കിട്ടും. ഓക്കെ, കണ്ടോ, നമുക്കിതിങ്ങനെ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാനിൽ കുറച്ച് കറി ലീവ്സും ജിഞ്ചറും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒന്ന് ജസ്റ്റ് ഒരു ഷെയ്ഡ് മാറുമ്പോൾ നമുക്ക് നമ്മുടെ സവാള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഞാൻ എന്താ പറയുക, ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കണം. ഓക്കെ, വല്ലാതെ ഫ്രൈ ചെയ്യണ്ട, എന്നാലും നന്നായി സോഫ്റ്റായി ബ്രൗൺ ഷെയ്ഡ് ആവണം. കുറച്ച് സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കിയെടുക്കുക, കണ്ടോ, ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കാം, ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക്
കുറച്ച് എന്താ പറയുക ഓയിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവയ്ക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ രണ്ട് വട്ടായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് വട്ടായിട്ടാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരെണ്ണം ഫ്രൈ ആക്കി, പിന്നെ നെക്സ്റ്റ് ബാച്ച്, അങ്ങനെ രണ്ട് ബാച്ചായിട്ടാണ്. ഇത് വല്ലാതെ ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് എന്താ പറയുക ഒരു നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടത്തിൻ്റെ പോലെ അത്രയും ബ്രൗൺ കളറാവരുത്, ജസ്റ്റ് ഒരു ഹാഫ് ഫ്രൈ ആയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതേ പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കോക്കനട്ട് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞുള്ളൂ, രണ്ട് ഫുൾ കൈ, ഞാൻ എൻ്റെ രണ്ട് പിടി കോക്കനട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ബ്രൗൺ ആവണം. ഓക്കെ, ബ്രൗൺ ആയപ്പോൾ ഞാൻ ജാഗിരി, അതായത് ശർക്കര ഇട്ടു. അത് ആ ചൂ ഹോട്ടലിരുന്നിട്ട് ആ ശർക്കര ഒന്ന് പൊടിഞ്ഞോളും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ എടുത്തു മാറ്റി വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, നമ്മൾ റെഡിയാക്കി വെച്ച പുളിവെള്ളം ആഡ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വെളിയണം, അല്ലാതെ നന്നായി ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വെളിയിനോട് കൂടിയിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ആഡ് ചെയ്യാം. ഒന്ന് ഇളക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, ഒരു ബ്രൗൺ ഷെയ്ഡാക്കി മാറ്റി വെച്ചുള്ളൂ, ആ സവാള ഒന്നിട്ട്, സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം ഉണ്ട് അതിൽ, അതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞൊരു ഓഫ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഒരു ഹാഫ് ടേബിൾ സ്പൂണാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സാമ്പാർ പൊടി ആഡ് ചെയ്തത്. അപ്പോൾ ആ കായത്തിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും വരും. ഓക്കെ, അപ്പോൾ അതാ കണ്ടോ റെഡി ആയിരിക്കുന്നിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക തോരൻ എന്ന് പറയാം. അത് നമ്മുടെ പുളിശ്ശേരീൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു സൈഡ് ഡിഷാണ്. ആക്ച്വലി എനിക്ക് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് ഇത്. എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് ആദ്യം തോന്നും, പക്ഷേ കണ്ടോ ചൂടാറി കഴിഞ്ഞാൽ വളരെ വിട്ട് 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 തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ആ ഒരു പേടി വേണ്ട ആർക്കും. ജസ്റ്റ് ആ ഒരു ശർക്കര ഉള്ളതുകൊണ്ട് ഒട്ടിയിരിക്കുന്ന പോലെ തോന്നുന്നതാണ്. ചൂടാറിക്കഴിഞ്ഞാൽ വളരെ വിട്ട് വിട്ട് തന്നെ നല്ല രസമായിട്ട് തന്നെ കിട്ടുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുകയല്ല, ഇത് വളരെ നല്ലൊരു ഒരു സൈഡ് ഡിഷാണ്. പാവയ്ക്ക് വെച്ചിട്ട് ചെറിയൊരു കയ്പ്പ് രസമേ കാണുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സൈഡിലൊരു ബെൽ ബട്ടൺ കാണും, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട്. എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ ബൈ.